ഒരു നടനെതിരെ ഒരു നടി പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് തൊട്ട് പിന്നാലെ ആ നടന്റെ ആദ്യ ഭാര്യ നൽകിയ ഒരു അഭിമുഖത്തിലെ പീഡന വിവരങ്ങൾ കൂടി വന്നു. എന്നിട്ടും ആ നടൻ ഒരു MLA ആയതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? അതും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയുള്ള കേസിൽ. ഇതിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ സാധാരണക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചന്. അതിന് രാഷ്ട്രീയ അനുമതി വേണ്ടല്ലോ. നടൻ മുകേഷിന്റെ കാര്യത്തിൽ CPMന്റെ അനുമതിയില്ലാതെ പോലീസല്ല പട്ടാളത്തിന് പോലും അറസ്റ്റ് എന്നോ ഒരു ചെറുവിൽ പോലും അനക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ സംഭവിക്കില്ല എന്ന് മുകേഷിനറിയാം, പാർട്ടിക്കും അറിയാം, പോലീസിനും അറിയാം. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് വാശി പിടിച്ചാൽ അതിനിവിടെ ഇരിപ്പുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ മുകേഷ് MLA ആയ നിയമസഭയുടെ നാഥൻ സ്പീക്കർ AN ഷംസീർ. ഷംസീറിനോട് തൽക്കാലം സ്പീക്കറുടെ നിഷ്പക്ഷ കുപ്പായം അഴിച്ചു വെച്ച് CPMകാരനാകാൻ പാർട്ടി പറഞ്ഞാലും കാര്യമില്ല, അതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം നടനും കൊല്ലം MLAയുമായ മുകേഷിനെ ഒരു പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചാൽ അതിന് നിയമസഭാ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല. അത് CPMകാർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് മണ്ടത്തരം വിളക്കും. ഇത്രയും മാത്രം മതി, MLAയെ അറസ്റ്റ് ചെയ്ത ശേഷം സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചാൽ മാത്രം മതി. നിയമസഭ സമ്മേളിക്കുന്ന സമയമാണെങ്കിലും MLAയെ അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല, അതിലും അറസ്റ്റിന് ശേഷം അറിയിച്ചാൽ മതിയാകും. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തതിനാൽ മുകേഷിൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുമെന്ന് ഉറപ്പാണ്. അവിടെയാണ് ആ പഴുത്. മുകേഷിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ വേണ്ട സാവകാശം പോലീസ് നൽകും, അതുറപ്പാണ്. സൂക്ഷ്മ പരിശോധന ശേഷം മാത്രമേ അതുകൊണ്ട് പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയുമുള്ളൂ. എന്നാൽ നിയമസഭാ വളപ്പിൽ നിന്നോ MLA കോട്ടസിനുള്ളിൽ നിന്നോ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണം. അഴിമതി ആരോപണ കേസിൽ MLAയെ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വ്യക്തമായി വേണം. കുറ്റപത്രം സമർപ്പിക്കാനും അനുമതി ആവശ്യമാണ്. ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം രചിക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്ന PT ചാക്കയാണ്. അപകടത്തിൽപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കാറിൽ ഒരു വനിത ഇരിപ്പുണ്ടായിരുന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു രാജി. അന്ന് ആദർശ ധീര എന്ന PT ചാക്കോ തന്റെ ധാർമ്മികത മുൻനിർത്തി ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയുകയായിരുന്നു. പിന്നാലെ കടപുഴകി വീണത് അന്നത്തെ ഇടത് മന്ത്രിസഭയിലുണ്ടായിരുന്ന നീല ലോഹിതദാസൻ എന്നാണ്. വിമാനയാത്രാ വിവാദത്തിൽ പെട്ടുപോയ PG ജോസഫ് തൊട്ട് പിന്നാലെ. ഒരു വനിതയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതിനെ തുടർന്ന് UDF മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറും രാജിവെച്ചു. പിന്നെ പൂച്ചക്കുട്ടി വിവാദത്തിൽപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ. ഇവർ മന്ത്രിസ്ഥാനം കൃത്യമായി രാജിവെച്ചിട്ടുണ്ട്. ഇത് മന്ത്രി KB ഗണേഷ് കുമാറിലേക്ക് ഇപ്പോഴെത്തിയിട്ടില്ല. പക്ഷേ ഗണേഷിന്റെ പേര് സർക്കാർ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പിടിപ്പിച്ചുവെന്നും നടിയുടെ തുറന്ന മൊഴി. പിന്നാലെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോസ് പണ്ട് മാധ്യമപ്രവർത്തകയായിരുന്നപ്പോൾ മുകേഷിന്റെ മുൻ ഭാര്യ നടി സരിത വീണയോട് വെളിപ്പെടുത്തിയ മുകേഷിന്റെ ചില പീഡന കഥകൾ, ഇതൊക്കെ മുകേഷിനെതിരെ തന്നെയാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ എന്ന പരീക്ഷ മുകേഷിന് തൽക്കാലം ഇവിടെ ലഭിക്കില്ല എന്നുകൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.